അതുല്യ നടനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ സായി കുമാർ. അച്ഛന് ഒരു ദുഷ്പേരും അഭിനയത്തിൽ അദ്ദേഹം കേൾപ്പിച്ചില്ല. വിവിധ രസങ്ങൾ ആവിഷ്കരിക്കാൻ സായി കുമാറിനുള്ള വൈഭവം ശ്രദ്ധേയമാണ്. ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു സായി കുമാർ. നടനെന്ന നിലയിൽ സിനിമാ കേരളയ്ക്ക് സായി കുമാറിനോട് ബഹുമാനമുണ്ട്. സായി കുമാറിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്, അല്പം ഇഷ്ടക്കൂടുതൽ തന്നെയുണ്ട്. പക്ഷേ വ്യക്തിയെന്ന നിലയിൽ സായി കുമാറിനെ സിനിമാ കേരള അംഗീകരിക്കുന്നില്ല. കാരണം, ഒരു സ്ത്രീയുടെ കണ്ണീർ, ഒരു മകളുടെ കണ്ണീർ, അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളൊന്നുമല്ലാതെ നാടകവും കളിച്ച് നടന്ന കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവതിയായി വന്നു കയറിയ പ്രസന്നകുമാരി എന്ന സ്ത്രീയെ, എന്ന ഭാര്യയെ നിങ്ങൾ മറന്നുപോയി. നിങ്ങളാദ്യമായി താലി ചാർത്തിയ പ്രസന്നകുമാരി, നിങ്ങൾക്കൊരു മകളും പറന്നു, വൈഷ്ണവി. പ്രസന്നകുമാരിയും വൈഷ്ണവിയും നിങ്ങളുടെ വിജയത്തിന് നിഴലുകളായി കൂടെ ഉണ്ടായിരുന്നു. ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു പ്രസന്നകുമാരി. നിങ്ങൾ കഷ്ടകാലത്തിലൂടെ കടന്നു വന്ന നടനാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ ജീവിതം ആഘോഷമാക്കിയ നടൻ. പണമൊന്നും അദ്ദേഹം സമ്പാദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം ദാരിദ്ര്യത്തിലായി. അങ്ങനെയാണ് സായി കുമാർ നാടകരംഗത്തേക്ക് ഇറങ്ങുന്നത്. നാടകരംഗത്ത് വെച്ച് തന്നെ പ്രസന്നകുമാരിയെ പരിചയപ്പെടുന്നു. വിവാഹമാകുന്നു. പ്രസന്നകുമാരി തൻ്റെ ഭർത്താവിന് പിന്നിൽ നിഴൽ പോലെ കൂടെ ഉണ്ടാകുന്നു. പിന്നീട് നിങ്ങൾ വലിയ താരമായി മാറി. കൊച്ചു തെറ്റുകളിലാണെന്ന് തോന്നുന്നു നിങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ നിങ്ങൾ സൂപ്പർ താരമായി മാറി. നിങ്ങളെ ലാക്കാക്കിക്കൊണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങി. പക്ഷേ അന്നത്തെ സായി കുമാറിൻ്റെ ചില ശീലങ്ങൾ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഔട്ടാക്കി. അമിതമായ മദ്യപാനം അക്കാലത്ത് നിങ്ങളെ പിടികൂടിയിരുന്നു. അതൊരു സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന സത്യം. നിങ്ങൾ തകർന്ന് തരിപ്പണമായി സിനിമയിൽ നിന്ന് ഔട്ടാവുന്ന ഘട്ടം വന്നപ്പോൾ പ്രസന്നകുമാരി താങ്ങായി നിന്നു. മകൾ വൈഷ്ണവി പ്രാർത്ഥനയോടെ നിന്നു. നിങ്ങൾ സിനിമയിലേക്ക് തിരിച്ചെത്തി. വില്ലൻ വേഷത്തിലും അച്ഛൻ ഭാവത്തിലും ഒക്കെ നിങ്ങൾ തിളങ്ങി നിൽക്കുന്നു. അസാധ്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ കഴിവുറ്റ നടനാണെന്ന് തെളിയിച്ചു. സിദ്ദീഖും നിങ്ങളും ഒരേ തലത്തിലുള്ള നടന്മാരാണ്. ഏത് റോളും അഭിനയിക്കും, അതാണ് നിങ്ങളുടെ പ്രത്യേകത. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഒരു ചെറ്റത്തരം കാണിച്ചു. ബിന്ദു പണിക്കരുമായി നിങ്ങൾ പ്രണയത്തിലായി. ഇരുവരും തമ്മിൽ ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചു. പിന്നീടാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. ബിന്ദു പണിക്കരുമൊത്ത് ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചപ്പോൾ നിങ്ങളുടെ ഭാര്യ പ്രസന്നകുമാരി ക്യാൻസർ രോഗിയായിരുന്നു. ഭാര്യയെ നിങ്ങൾ നിഷ്കരുണം തഴഞ്ഞു. മകൾ വൈഷ്ണവിയെ നിങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. കുടുംബ കോടതിയിൽ നിങ്ങൾ യാത്ര പറഞ്ഞു പോകുന്നത് കണ്ട്, പിരിഞ്ഞു പോകുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന വൈഷ്ണവിയുടെ മുഖം അന്നത്തെ പത്രമാധ്യമങ്ങളിൽ ഒക്കെ സജീവമായിരുന്നു. ബിന്ദു പണിക്കരെ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും നിങ്ങളുടെ സ്വകാര്യം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കണമായിരുന്നു എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവർ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അവർക്ക് ചെലവിന് നിങ്ങൾ കൊടുത്തത് വെറും 10,000 രൂപയോ 20,000 രൂപയോ എന്തോ ആണ്. നിങ്ങൾക്ക് അതിലേറെ സമ്പാദിക്കാനാകും. വൈഷ്ണവിയുടെ കല്യാണത്തിന് പോലും നിങ്ങൾ പോയില്ല. അതിന് നിങ്ങൾ കാര്യം ന്യായം പറഞ്ഞത് വൈഷ്ണവി കല്യാണം ക്ഷണിച്ചത് വാട്സപ്പിലൂടെയാണത്ര. ഏകമകളുടെ കല്യാണത്തിന് പോലും പോകാത്ത ദുഷ്ടനായി നിങ്ങൾ അധപതിച്ചു. സായി കുമാറെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? പ്രസന്നകുമാരിയെ, പൊന്നുമകൾ വൈഷ്ണവിയെ.